السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. أستاذة، നമ്മളിപ്പോൾ സുന്നത്തുകൾ ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറാഹത്ത് എന്നുള്ള വിധിയാണല്ലോ വരുന്നത്. ഇപ്പോൾ ഈയിടെയായി സോഷ്യൽ മീഡിയയിലൊക്കെ ഉസ്താദ്മാരുടെ ക്ലാസ്സുകൾ പ്രചരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വജ്ജഹത്തു നിസ്കാരത്തിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചിട്ടൊരു കറാഹത്ത് ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ഇമാമിങ്ങൾ എവിടെയും പരാമർശിച്ചിട്ടില്ല, അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ എവിടെയും മഹാന്മാർ കിതാബുകളൊക്കെ ഒന്നും പറഞ്ഞതായി കണ്ടിട്ടില്ല എന്നുള്ള നിലക്കൊക്കെയാണ് ക്ലാസ്സുകൾ പ്രചരിക്കുന്നത്. സാധാ ഇപ്പോൾ പിന്നെ അത് അങ്ങനെയുള്ള സാധാരണഗതിയിലുള്ള ഒരു കറാഹത്ത്, സുന്നത്ത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കറാഹത്ത്, അങ്ങനെയാണ് ക്ലാസ്സുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണോ സാർ? അതല്ല, അങ്ങനെ പ്രത്യേകിച്ചിട്ട് വജ്ജഹത്ത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രത്യേകം കറാഹത്ത് ഉണ്ട് എന്ന് എവിടെയെങ്കിലും മഹാന്മാരെടുത്ത് നിർദ്ദേശിച്ചതായിട്ട് അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാറേ? പക്ഷേ അത് അതിനെക്കുറിച്ചൊരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു സാർ. നിസ്കാരത്തിൽ വജ്ജഹത്ത് ഒഴിവാക്കിയാൽ അത് കറാഹത്തുണ്ടോ? മൊത്തത്തിൽ നിസ്കാരത്തിലെ സുന്നത്ത് ഒന്ന് ഒഴിവാക്കുമ്പം അത് കറാഹത്താണെന്നുള്ള ഉസൂൽ പൊതുവേ ഉണ്ട്. അത് ഉസൂലാണ്. ഒരു സുന്നത്ത് ഒഴിവാകുമ്പം അതിനെതിരെ ചെയ്യുമ്പം എന്താകും? അതൊരു കറാഹത്താണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം അവിടെ വരുന്നത് തന്നെയാണ്, നിസ്കാരത്തിലെ കറാഹത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനേകം മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ എഴുതുമ്പോൾ എന്തുകൊണ്ട് വജ്ജഹത്ത് ഒഴിവാക്കിയാൽ കറാഹത്ത് എന്ന് എഴുതിയിട്ടില്ല എന്നതാണ് ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്നാണ് പറയുന്നത്. ഒട്ടുമിക്ക ഫിഖ്ഹിൻ്റെ കിതാബ് എടുത്തു നോക്കിയാലും കറാഹത്തുകളൊക്കെ എല്ലായിടത്തും എഴുതും. അതിനുവേണ്ടി പേജുകൾ തന്നെ ചെലവഴിച്ച മഹാന്മാരുണ്ട്. നിസ്കാരത്തിലെ കറാഹത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഔദു ഒഴിവാക്കിയാൽ അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് കറാഹത്ത് എണ്ണുന്ന സമയത്ത് എന്താകുന്നില്ല? വജ്ജഹത്ത് ഒഴിവാക്കിയാൽ കറാഹത്ത് പറയുന്നില്ല. പിന്നെ അത് മാത്രം എന്തേ പറയാതെ പോയത്? ഇതൊക്കെ പറഞ്ഞ ഫുഖഹായിന് അത് പറഞ്ഞുകൂടായിരുന്നോ എന്നാണ് ധ്വനി. പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിക്കൊണ്ട് തന്നെ, നിസ്കാരത്തിൽ വജ്ജഹത്ത് ഒഴിവാക്കിയാൽ കറാഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇമാം മുസജ്ജദ് റളിയല്ലാഹുഹു വലിയ മഹാനാണ്. മുസജ്ജദ് റളിയല്ലാഹുഹു 8-ാം നൂറ്റാണ്ടിലെ മഹാനാണ്. ഷാഫിഹി മദ്ഹബിലെ വലിയ ഫഖീഹും അതുപോലെ തന്നെ വലിയ മുഫ്തിയൊക്കെ ആയിരുന്നു. അവിടുത്തെ കിതാബാണ് ഈ പറയുന്ന ഉബാബ്. ഉബാബ് എന്ന് പറയുന്നാൽ മൂന്ന് വള്ളിത്തിലുള്ള കിതാബ് ഉബാബ്. ഈ ഉബാബ് ഇമാം മുസജ്ജദ് റളിയല്ലാഹുഹുവിൻ്റേതാണ്. മഹാനവർ ഉബാബിൻ്റെ 1-ാം വള്ളിത്തിൻ്റെ 193-ാമത്തെ പേജിൽ അഊദ് വിശദീകരിച്ചു കൊടുത്തു. ഫിത്ത് അഊദ്, അഊദിൻ്റെ അധ്യായം എന്ന് പറയുന്നു കൊടുത്തു. അവിടെ പറയുന്നുണ്ട് യുസന്നു തഅവ്വുദു, ഈ അഊദ് സുന്നത്താക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് ഫയുഖ്റഹു തുർക്കുഹു, അത് ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഊദു ഒഴിവാക്കൽ കറാഹത്താണ് എന്ന് വ്യക്തമായിട്ട് അഊദിൻ്റെ അവിടെ എഴുതി കൊടുത്ത്. ഈ ഉബാബിനിക്ക് ഒരു ഷറഹുണ്ട്, ഇബിന് ഹജർ ഐത്തിമി റളിയല്ലാഹുവിനക്ക് ഈ ആബ് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ആബ് നമുക്ക് കേൾക്കാനേ ഉള്ളൂ, അത് കൈ പിടിക്കാൻ കിട്ടുന്നില്ല. കാരണം ഇന്ന് വിപണിയിൽ ഇറങ്ങിയിട്ടില്ല. ഉണ്ട്, പഴയ കാലത്തുള്ള മഹാന്മാരൊക്കെ ഈ ആബ് ഉദ്ധരിക്കുന്നുണ്ട്. ബാഷ റളിയല്ലാഹുവിന് ബുഷറുൽ കരീമിൽ ഈ ആബ് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം കുർദി റളിയല്ലാഹുഹു അവിടുത്തെ ഹവാസിൽ മദനയിൽ ഈ ആബ് ധാരാളം ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം തിർമസി തങ്ങൾ ഹാഷ്യത്ത് തിർമസിയിൽ എന്താകുന്നുണ്ട്, ഈ ആബ് ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ഈ ആബ് ഇപ്പോൾ കിട്ടാനില്ല. നമ്മൾ കുറേ ഈ ആബിൻ്റെ പിന്നാലെ നടക്കൽ തുടങ്ങിയിട്ട്, പക്ഷേ അതിൻ്റെ കയ്യെഴുത്ത് പ്രതി ഇന്ന് കിട്ടാണ്ട്. കയ്യെഴുത്ത് പ്രതി നെറ്റിലൊക്കെ സെർച്ച് ചെയ്തേക്കാൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ കയ്യെഴുത്ത് പ്രതി എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്ക്, ഫയുഖ്റഹു തുർക്കുഹു എന്ന് പറയുന്നോടുത്ത കയ്യെഴുത്ത് പ്രതിൻ്റെ ആ പ്രതി ഞാൻ ഇട്ട് അയച്ചുതരാം. ഇതൊന്ന് നോക്ക്, ഇതാണ് അതിൻ്റെ കയ്യെഴുത്ത് പ്രതി, ഇതാണ് എൻ്റെ ഈ പറയുന്ന ഈ ആബ്. ഈ ആബിൽ ആ ഭാഗമാണത്. ഇമാം എൻ്റെ മുസജിദ് റളിയല്ലാഹുഅൻഹു ഈ എൻ്റെ ഉബാബിൽ ഫയുഖ്റഹു തുർക്കുഹു എന്ന് എഴുതി കൊടുത്ത് ഇബ്നു ഹജർ ഈ ആബിൽ കൊടുത്തു നോക്കും. കമാ ഫിൽ മജ്മു, മജ്മുലുള്ളതുപോലെ അൻ നസ് ഷാഫിഇ റളിയല്ലാഹു തആല അൻഹു, ഇമാം ഷാഫിഇ തങ്ങളെത്തോട്ട് നെസ്സായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പിന്നെ പറഞ്ഞെന്താ, വ മിസ്ലുഹു ദുആ ഉൽ ഇഫ്തിതാഹ്, ഇതുപോലെ തന്നെ
വജ്ജഹത്തും. ആ വജ്ജഹത്ത് ഒഴിവാക്കൽ കറാഹത്ത് തന്നെയാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് എന്ത് ചെയ്തു? ഉബാബിൻ്റെ ഷറഹിൽ ഈ ആബിൽ ഇബിനേദർ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് ഇബിനേദർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒഴിവാക്കൽ കറാഹത്താന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്നും വേണ്ട. ഇനി വ്യക്തമായിക്കൊണ്ട് ഇബാറത്ത് വേറെയും ഉണ്ട്. ഇത് എഴുതാബ്, ഇത് അൽ മുഅ്തമദ്, മുഹമ്മദ് സുഹൈലി എന്നിവരുടെ അഞ്ച് വള്ളിത്തിലാണിത്. മുഅ്തമദ് അൽ മുഅ്തമദ് ഫി ഫിൽഖി ഷാഫിഹി, ഇതിൻ്റെ ഒന്നാം വള്ളിത്തിൻ്റെ 319-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അതായത് മക്റൂഹാത്തു സ്വലാത്ത് കസീറത്തുൻ, നിസ്കാരത്തിൻ്റെ കറാഹത്തുകൾ, നിസ്കാരത്തിലുള്ള കറാഹത്തുകൾ പെരുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കിസ്മാക്കി തിരിക്കുമ്പം ഒന്നാമത്തെ കിസ്മ പറയുന്നോടത്ത് പറയാണ്, ഹുവ തുർക്കു എഹ്ദാ സുന്നു സ്വലാത്തില്ലത്തി മറത്ത് സാബിക്ക. നമ്മൾ മുമ്പ് പറഞ്ഞ ഒരുപാട് സുന്നത്തുകളുണ്ടല്ലോ, ആ സുന്നത്തുകളിൽ നിന്നും ഈ പറയുന്ന ഒന്നിന് എതിരായിട്ട് അതിൽ നിന്ന് ഒന്ന് ഒഴിവാക്കുക. ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ സുന്നത്തുകളുണ്ട്, നിസ്കാരത്തിൽ ഒരുപാട് സുന്നത്തുകൾ എണ്ണിയിട്ടുണ്ട്. ആ സുന്നത്തിൽ നിന്ന് ഒന്ന് ഒഴിവാക്കൽ ഈ പറയുന്ന നിസ്കാരത്തിൻ്റെ കറാഹത്താണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞതാ കത്തർക്കി ദുആ ഇൽഇഫ്തിതാഹ് വജ്ജഹ്തു എന്ന് പറഞ്ഞ സംഗതി ഒഴിവാക്കും പോലെ ആര് പറഞ്ഞ് വ്യക്തമായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് കിതാബിൽ വന്നിട്ടുണ്ട്, കിതാബിൽ എഴുതിയിട്ടുണ്ട് വ്യക്തമായിക്കൊണ്ട്. ഇതുപോലെ ഇബ്നേജർ ഇയാബ് തന്നെ പറഞ്ഞു, അതിൻ്റെ ശേഷമുള്ള പണ്ഡിതന്മാരും പറഞ്ഞു, ആ വജ്ജഹത്തു എന്ന് പറഞ്ഞ സംഗതി നിസ്കാരത്തിൽ ഒഴിവാക്കിയാൽ കറാഹത്താൻ നിസ്തം നിലക്ക് ഇബാറത്തുണ്ട്, ഇബാറത്തുള്ളതാണത്. അതല്ലാതെ ഉസൂൽ വെച്ചുകൊണ്ട് പറയുമെന്നല്ല, ഉസൂൽ പൊതുവെയുണ്ട്, നിസ്കാരത്തിൻ്റെ സുന്നത്തിൽ നിന്ന് ഒന്ന് ഒഴിവാക്കിയാൽ അത് കറാഹത്താണ്. അതാണ് ഇപ്പോൾ ഈ പറയുന്ന മുഹമ്മദ് സുഹൈലി എന്നിവരും പറഞ്ഞത്. അത് ഉസൂലാണ്, അത് ഇബ്നേജർ പലരും പറയുന്നുണ്ട്, പല ആളുകളും പറയുന്നുണ്ട് ഉസൂലാ. അപ്പോൾ പിന്നെ ഉസൂൽ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ എല്ലാ കറാഹത്തും ഉണ്ടുമ്പോൾ ഈ കറാഹത്ത് മാത്രം എണ്ണിയിട്ടില്ല എന്ന് പറയുമ്പോൾ എണ്ണിയിട്ടുണ്ട് വ്യക്തമായി കൊണ്ടിട്ട്. അല്ലാഹു അലം ബിസ്വാ.